T20 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യക്ക് എതിരാളികൾ ആരായിരിക്കും? രണ്ട് ടീമാണ് എതിരാളികളായി വരാൻ സാധ്യത. ഒന്ന്, നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടാണ്. രണ്ടാമത്, ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ വന്നാൽ സാധ്യത ആർക്കായിരിക്കും? നിലവിലെ ഫോം നോക്കിയാൽ ഇംഗ്ലണ്ട് ഇന്ത്യയേക്കാൾ ഒരുപടി മുന്നിലാണ്. ഓപ്പണിംഗ് വളരെ ശക്തം. ഒറ്റയ്ക്ക് മത്സരം തീർക്കാൻ കഴിവുള്ള രണ്ട് പേർ, ബട്ട്ലറും ഫിൽ സോൾട്ടും. ഇന്ത്യക്കാകട്ടെ പവർ പ്ലേ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത രണ്ട് ഓപ്പണേഴ്സ്, കോഹ്ലിയും ശർമ്മയും. കൂട്ടുകെട്ട് 50 റൺസിൻ്റെ ഒറ്റ പാർട്ണർഷിപ്പ് പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കറിയാം, ഓപ്പണിംഗ് ക്ലിക്കായാൽ റൺസിൻ്റെ പെരുമഴ ഉണ്ടാകുന്ന ചരിത്രമാണ് ടീം ഇന്ത്യക്കുള്ളത്. ഇംഗ്ലണ്ടിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അവരുടെ ഓൾറൗണ്ടേഴ്സാണ്. മൊയിൻ അലി, സാം കറൻ, ലിവിങ്സ്റ്റൺ, വിൽ ജാക്സ്, ജോർദാൻ, ഹാരി ബ്രൂക്ക് തുടങ്ങി ഏത് ബോളിങ്ങിനെയും തകർക്കാൻ പറ്റിയ ഒരു കൂട്ടം കളിക്കാർ. ബോളിങ്ങിൽ ആർച്ചർ, ആദിൽ റഷീദ്, ടോപ് ലീ തുടങ്ങിയവർ. എന്തുകൊണ്ടും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീമാണ് ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ ഗെയിം പ്ലാൻ മാറ്റിയില്ലെങ്കിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ വിയർക്കേണ്ടി വരും. ഇനി ഇന്ത്യ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ബോളിങ്ങിനെയാണ് ഇന്ത്യ കരുതിയിരിക്കേണ്ടത്. റബാദ, നോർക്കിയ, മാർക്കോ ജാൻസൺ, മഹാരാജ്, ഷംസി തുടങ്ങിയവർ ഇന്ത്യൻ ബാറ്റേഴ്സിനെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നവരാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ അത്രയ്ക്ക് മികച്ച പ്രകടനമായിരുന്നില്ല എങ്കിലും മാക്രോവും ക്ലാസനും ഡികോക്കും മില്ലറും ഈ പേരുകൾ തന്നെ ധാരാളമാണ്. ഒരുപക്ഷേ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും രണ്ടും ഒരുപോലെ അപകടകാരികൾ തന്നെയാണ്. ഒത്തൊരുമിച്ച് ഉണർന്ന് കളിച്ചാലേ ഇന്ത്യക്ക് സാധ്യതയുള്ളൂ. സൂര്യയും ബൂമറയും എന്നും രക്ഷിക്കാനെത്തിയില്ല എന്ന് ഉറപ്പാണ്.